हरे रामा 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 हरे हरे, हरे कृष्णा 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 हरे हरे। श्रीगुरोश्चरणाम्भोजं यस्यां दिशि विराजते तस्यै दिशे नमस्कुर्म कायेन वचसा धिया। श्रीगुरुवायूरप्पाशरणं गुरुभ्यो नमः। ധ്രുവസ്തുതിയിലെ ഓരോരോ ശ്ലോകങ്ങളും ധ്രുവൻ്റെ ഭക്തിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയായിട്ടും താൻ വലിയ അറിവൊന്നും നേടിയ ഒരാളല്ല, എനിക്ക് സകല ചരാചരങ്ങളിലും അന്തര്യാമിയായി വർത്തിക്കുന്ന ആ ഭഗവാന്റെ മഹിമയെ ഇനിയും പൂർണമായി അറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ആ വിനയഭാവവും തുളുമ്പി നിൽക്കുന്നതാണ്. എത്രയെത്രയോ യുഗങ്ങളിൽ തപസ് ചെയ്ത് ഭഗവത് പ്രീതിക്ക് പാത്രമാകാൻ കഴിയാത്തവർ ഈ ലോകത്തുണ്ട്. എപ്രകാരത്തിൽ ഉപാസിച്ചാലാണ് ഭഗവാൻ സന്തോഷിക്കുക എന്നറിയാതെ പല വിധത്തിലുള്ള അഭ്യാസങ്ങളെ കൊണ്ട് ഭഗവാനെ സന്തോഷിപ്പിക്കാൻ പരിശ്രമിക്കുന്നവരായ അനവധി പേരുണ്ട്. പൂജകൾ കൊണ്ടും യാഗം കൊണ്ടും ദാനം കൊണ്ടും ഒക്കെ അവർ ഭഗവാനെ പ്രാപിക്കാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ മറ്റു ചിലരാകട്ടെ ഭഗവാനെ ഉപാസിക്കണം എന്നുണ്ട്, എന്നാൽ അത് ഇന്ന് സാധിക്കില്ല, നാളെയാവാം, ഇന്ന പ്രാരബ്ധം കഴിഞ്ഞിട്ടാവാം, ഉണ്ണിയുണ്ടായി വേൾപ്പിച്ചതിലൊരു ഉണ്ണിയുണ്ടായി കാണാവു ഞാനെന്നും ഒക്കെ ചിന്തിച്ചും കൊണ്ട് അവരങ്ങനെ ജീവിതം തള്ളി നീക്കി. ഒടുവിൽ പ്രഹ്ലാദാദി ഭക്തന്മാർ പറയണത് പോലെ കുടുംബ പോഷണത്തിന് വേണ്ടിയിട്ട് തൻ്റെ ആയുസ് മുഴുവനും ചെലവാക്കിയിട്ട് അവസാന കാലത്ത് ബുദ്ധിയോ മനസ്സോ ശരീരമോ വേണ്ടമട്ടിൽ പ്രവർത്തിക്കാത്തതായ ഒരു സ്ഥിതി വന്നെടുക്കുമ്പോഴാണ് അല്ലേ ഭഗവാനെ എന്നെ ഉപേക്ഷിക്കരുതേ, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നപ്പോഴും ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നപ്പോഴും തിരിച്ചറിയാതെ പരിപൂർണമായ ശരണാഗതി ചെയ്യാൻ ഭഗവാന്റെ തിരുനാമം ചൊല്ലുക മാത്രമേ വേണ്ടുള്ളൂ. എന്നാൽ അതിന് ഒരു വഴി തുറന്നു കിട്ടാതെ വിഷമിക്കുന്ന ആളുകൾ ഈ ലോകത്തുണ്ട്. അങ്ങനെയുള്ളവർക്ക് മുമ്പിലാണ് കേവലം 5 വയസ്സ് പ്രായമുള്ള ഈ ധ്രുവൻ 6 മാസം കൊണ്ട് തൻ്റെ നിശ്ചയദാർഢ്യം കൊണ്ട് വീട് വിട്ട് കളിപ്പാട്ടങ്ങൾ ഉപേക്ഷിച്ച് മുലകുടിക്കുന്ന പ്രായത്തിൽ ഭഗവാനെ അന്വേഷിച്ചും കൊണ്ട് യാത്ര തിരിച്ചിട്ടുള്ളത്. കേവലം 6 മാസം കൊണ്ട് ഭഗവാനെ പ്രാപിക്കാൻ ഈ ധ്രുവന് വളരെ ചെറുപ്പകാലത്തിൽ സാധിച്ചത് നാരദ മഹർഷിയെപ്പോലെ ഒരു ഗുരുനാഥന്റെ അനുഗ്രഹം കൊണ്ടുകൂടി ആണ്. ആ ഗുരുകൃപയും ഗുരുവായൂരപ്പനെ ലഭിക്കണമെന്നുള്ള ഉത്കടമായ വാഞ്ഛയും ഒരുവനുണ്ടാകുന്നത് എപ്പോഴാണോ അന്ന് ഭഗവാനിലേക്കുള്ള വഴി തുറന്നു കിട്ടും. അന്തസ്ഥനായ ഭഗവാനെ ബഹിസ്ഥനായിട്ടും ധ്രുവൻ കണ്ടു. ഉള്ളിലിരിക്കുന്ന ആ ഭഗവാനെ
പുറത്തും കാണുകയുണ്ടായി ധ്രുവൻ. എന്നാൽ ധ്രുവനിത ഈ ശ്ലോകത്തിൽ പറയുന്നു, തിരിയങ്ങദ്വിജസരീസൃപദേവദൈത്യമർത്യാദിഭി പരിചിതം സദസദ് വിശേഷം രൂപം സ്ഥവിഷ്ഠമജ തേ മഹദാദ്യശേഷം നാദഃ പരം പരമവേദ്മി നയത്ര വാദാഃ നയത്രവാദ. വാക്കുകൾ എവിടെ അസമർത്ഥങ്ങളായി ഭവിക്കുന്നുവോ അപ്രകാരത്തിലുള്ള അങ്ങയുടെ നിർഗുണ നിരാകാരമായിരിക്കുന്ന ആ സ്വത്വത്തെ ഇപ്പോഴും ഞാൻ അറിഞ്ഞിട്ടില്ല. മൃഗങ്ങളായിട്ടും പക്ഷികളായിട്ടും സർപ്പങ്ങളായിട്ടും ദേവദൈത്യമർത്യാദികളായിട്ടും ഒക്കെ വിലസുന്നതായ മഹത്ത് തുടങ്ങിയതായ തത്വങ്ങൾ ഭൂമിയോളം എത്തുന്നതായ ആ പഞ്ചഭൂതാത്മകനായിട്ടും പഞ്ച തന്മാത്രകളായിട്ടും ദശേന്ദ്രിയങ്ങളായിട്ടും മനോബുദ്ധി അഹങ്കാര ചിത്തങ്ങളായിട്ടും ഒക്കെ അങ്ങ് വർത്തിക്കുന്നു എന്ന് എനിക്കറിയാം എന്നിരിക്കലും അവാങ്മനസഗോചരമായിരിക്കുന്ന വാക്കിനുമപ്പുറത്ത് കണ്ണുകൾക്കുമപ്പുറത്ത് സ്പരിശനത്തിനുമപ്പുറത്ത് ഘ്രാണത്തിനും രസാസ്വാദനത്തിനും ശ്രവണത്തിനും എല്ലാം അപ്പുറത്തിരിക്കുന്ന ബുദ്ധി കൊണ്ടോ മനസ്സുകൊണ്ടോ പിടികിട്ടാത്തതായ ആ യഥാർത്ഥ സത്യത്തെ ഇന്നും ഞാൻ അറിഞ്ഞിട്ടില്ല, എനിക്കതറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് സവിനയം ധ്രുവൻ ഭഗവാന്റെ മുമ്പിൽ കൈകൂപ്പി പ്രാർത്ഥിച്ചുകൊണ്ട് പറയുന്നത്. ഇനിയും എനിക്കറിയാൻ ശേഷിക്കുന്നു, ഞാൻ പൂർണനായിട്ടില്ല. ഈ വിശ്വമെങ്ങും അങ്ങുണ്ട് എന്നെനിക്ക് ധാരണയായി. എന്നാൽ ഈ വിശ്വത്തെ ഞാൻ അറിയുന്നു. ദർപ്പണ ദൃശ്യമാന നഗരീ തുല്യമായിരിക്കുന്ന ഈ വിശ്വം ഇപ്രകാരത്തിൽ കാണാൻ കാരണമായിരിക്കുന്നത് എന്നിൽ തന്നിരിക്കുന്ന അങ്ങയുടെ ആ ഞാനായിട്ടുള്ള സാന്നിധ്യമാണ് എന്നുള്ള വാക്കിനും ഇന്ദ്രിയങ്ങൾക്കും അതീതമായിരിക്കുന്ന ആ ആത്മസ്വരൂപത്തെ ഞാൻ അറിഞ്ഞിട്ടില്ല. അതെനിക്കറിയാൻ ഇപ്പോഴും സാധിച്ചിട്ടില്ല. എനിക്കിപ്പോഴും ജീവനും ജഗത്തും ഈശ്വരനും വെവ്വേറെയായിട്ട് തന്നെ ഇരിക്കുന്നു. അതൊന്നായിത്തീരാൻ അങ്ങയുടെ കൃപ വേണേ എന്നുള്ള പ്രാർത്ഥനയാണ് ധ്രുവന്റെ ഈ വാക്കുകളിലൂടെ കാണാൻ സാധിക്കുന്നത്. കേവലം 5 വയസ്സ് പ്രായമുള്ള ഒരു ഉണ്ണി 6 മാസത്തെ തപസ് കൊണ്ട് ഇത്രയും ധരിച്ചു വശായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഉണ്ണിയുടെ തപസ്സിന്റെ തീവ്രത എത്രയുണ്ട്? അവനിൽ ആ ഗുരു ചെയ്തതായ കൃപ എത്രയുണ്ട്? വേദമയമായിരിക്കുന്ന ശംഖുകൊണ്ട് സ്പരിശിച്ച ആ ഭഗവാന്റെ സ്പരിശത്തിലൂടെ ആ ധ്രുവനെ ഭഗവാൻ എത്ര കണ്ടും കൃപ ചൊരിഞ്ഞ് അനുഗ്രഹിച്ചിട്ടുണ്ട് എന്ന് വാക്കുകളെ കൊണ്ട് പറഞ്ഞു മനസ്സിലാക്കാൻ സാധിക്കുന്നതല്ല. ഈ ശ്ലോകത്തിൽ ഏതാണ്ടൊക്കെ സൂചിപ്പിക്കുന്നതായ അർത്ഥം ഇതാണെന്ന് മാത്രം അനുസ്മരിച്ചുകൊണ്ട് എല്ലാ വാക്കുകളും ഗുരുനാഥൻ്റെയും ഗുരുവായൂരപ്പൻ്റെയും പാദങ്ങളിൽ സമർപ്പിക്കുന്നു.